ഹെഡ്സെറ്റ് വെക്കാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താ? യെസ്, വാലറന്റ് മൊബൈൽ. എന്താണ് വാലറന്റ് മൊബൈൽ? പി സി ഗെയിമേഴ്സിൻ്റെ അഹങ്കാരം എന്നൊരു കാറ്റഗറി വരുന്ന ഒരു ഗെയിം തന്നെയാണ് വാലറന്റ്. കാരണം ഇതിന് അത്ര ഫാൻസും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒരു മൊബൈൽ പതിപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. മലയാളി സ്ട്രീമേഴ്സിൻ്റെ ഒരു കാറ്റഗറി എടുത്താലും വളരെയധികം ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗെയിം തന്നെയാണ് വാലറന്റ്. അപ്പോൾ അതിൻ്റെ ഒരു മൊബൈൽ പതിപ്പാണ് ശരിക്കും പറഞ്ഞാൽ റയറ്റ് ഗെയിംസ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും വിശേഷങ്ങളുമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യില്ലേ? അപ്പൊ നമ്മുടെ റയോട്ട് ഗെയിംസ് വാലറന്റ് മൊബൈൽ വേർഷന്റെ കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇത് ക്രോസ് പ്ലാറ്റ്ഫോം ആയിരിക്കുമെന്ന്. കാരണം പി സിയും മൊബൈലും ഒരുപോലെ വരുമ്പോൾ പി സി പ്ലേയേഴ്സിന് കുറച്ചാണ് അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ നമ്മുടെ പബ്ജി മൊബൈൽ എടുത്താൽ തന്നെ എമുലേറ്റഡ് പ്ലേയേഴ്സിന് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എന്തായാലും വാലറന്റ് അത് അനുവദിക്കത്തില്ല. രണ്ടും ഡിഫറൻറ്റ് ഗെയിമാണെന്ന് അവർ ഓൾറെഡി അനൗൺസ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു വശത്ത് കുറേ പേര് ബി ജി എം ഐക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, മറുവശത്ത് ഫ്രീ ഫയർ ബാനാവോ അങ്ങനത്തെ ഒരു വേവലാതിയിൽ കുറേ പേര് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവത്തിൻ്റെ ഇടയ്ക്കിലേക്കാണ് വേറൊരു ഗെയിം വന്നത്, അതാണ് വാലറന്റ് മൊബൈൽ. അപ്പോൾ വാലറന്റ് മൊബൈൽ എപ്പോൾ വരും എന്നാണ് നിങ്ങളുടെ സംശയം എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ അതിനെപ്പറ്റി പറയാം. അപ്പോൾ വാലറന്റ് മൊബൈലിൻ്റെ ഒഫീഷ്യൽ റിലീസ് എപ്പോഴാണെന്ന് വെച്ചാൽ കറക്റ്റ് കുറച്ച് താമസം എടുക്കും. കാരണം വേറെ ഒന്നുമല്ല, ഓൾറെഡി ഇവരൊരു ഇവരുടെ പബ്ലിഷർ എന്ന് വെച്ചാൽ നമ്മുടെ റൈറ്റ് ഗെയിംസ് തന്നെ ഓൾറെഡി ഒരു ഗെയിം റിലീസ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വൈൽഡ് റിഫ്റ്റ് ഏകദേശം നല്ല ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൾട്ടിപ്ലെയറാണ്, 5 പേർക്ക് ഒരേ സമയം സംസാരിച്ച് കളിക്കാവുന്ന ഒരു സ്ട്രാറ്റജിക് ഗെയിം എന്നൊക്കെ വേണമെങ്കിൽ പറയാം വൈൽഡ് റിഫ്റ്റ്. ഇപ്പോൾ ഈ സ്പോർട്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ കറൻ്റ് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ലോക്കൽ ടൂർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഗെയിമാണ് വൈൽഡ് റിഫ്റ്റ് മൊബൈൽ, അല്ലെങ്കിൽ ജസ്റ്റ് ലീഗ് ഓഫ് ലെജൻഡ് ഫൈറ്റ് ഡ്രിഫ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അത് നിലവിൽ നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാര്യങ്ങളും ഇപ്പോൾ ഇന്ത്യയിൽ നിലവിൽ ഇപ്പോൾ വൈൽഡ് ഡ്രിഫ്റ്റ് റിലീസ് ആയിട്ടില്ല. ബട്ട് വേറെ പല രാജ്യത്തും എന്ന് വെച്ചാൽ പല കൺട്രീനും റിലീസായിട്ട് നല്ല ഫാൻ ബേസും ടൂർണമെൻറ്റും ഇ സ്പോർട്സ് തരത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ ഒരു റിലീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ശേഷമായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാലറന്റ് റിലീസ് ആവുന്ന, അല്ലെങ്കിൽ മൊബൈൽ വേർഷൻ വാലറന്റ് റിലീസ് ആവുന്ന. ഇപ്പോൾ ഓൾറെഡി ജനുവരിയിൽ ഇറങ്ങിയ ഗെയിമാണ്. ഇപ്പോൾ ഏകദേശം ജൂലൈ ഇന്ത്യയിൽ റിലീസ് ആയിട്ടില്ല. അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഇന്ത്യയിലും പ്ലേ സ്റ്റോറിലും കാര്യങ്ങളൊക്കെ റിലീസാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റിലീസായി കിട്ടിയ അവർ എന്തായാലും വാലറന്റ് മൊബൈലും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തുള്ളൂ. അപ്പോഴത്തേക്കൊക്കെ ജസ്റ്റ് നമ്മളിലേക്ക് എത്തിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ ന്യൂസിലും കാര്യങ്ങളൊക്കെ വന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ വാലറന്റ് മൾട്ടിപ്ലെയർ തന്നെ ആയിരിക്കും, അതുപോലെ തന്നെ ക്രോസ് ഓവേഴ്സും കാര്യങ്ങളും ഉണ്ടാവില്ല. അതുപോലെ തന്നെ രണ്ട് മോഡായിട്ട് ഇപ്പോൾ ഡിഫൻഡേഴ്സും അതുപോലെ തന്നെ അറ്റാക്കേഴ്സ് ആ ഒരു സ്കീമും കാര്യങ്ങളും നമ്മൾ പി സി കാണില്ല, അതേ ഒരു സ്കീമിൽ തന്നെ ആയിരിക്കും. എന്നിരുന്നാലും മാപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ ജസ്റ്റ് മേക്കിങ്ങിന് കുറേ ഡിഫറൻസും കാര്യങ്ങളും ഉണ്ടെന്നാണ് ഇവർ അനൗൺസ് ചെയ്തത്. അപ്പോൾ നിങ്ങളിലേക്ക് ഈ ന്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് കിട്ടിയ കുറച്ച് ലീക്സും കാര്യങ്ങളും എത്തിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എത്തിച്ചു എന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു മുത്തുണ്ടെങ്കിൽ വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടാൽ. ഇറ്റ്സ് മീ ബി കെ മാൽ മക്രീ സൈനിങ് ഓഫ് ആൻഡ് ടാറ്റ ബൈ ബൈ.